പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടില്ലേ, ടാറിങ് വീണ്ടും സ്റ്റാർട്ടായിക്കട്ടാ. മഴക്കാലമൊക്കെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ചെറിയ രീതിയിൽ മഴക്കാലം കഴിഞ്ഞിട്ടില്ലാട്ടാ. ചെറുങ്ങനെ രാത്രിയൊക്കെ മഴയുണ്ട്. അപ്പോൾ അതാ ടാറിങ്ങും സ്റ്റാർട്ടായിക്കണട്ടാ. ടാറിങ് സ്റ്റാർട്ടായാൽ വർക്ക് ഫാസ്റ്റ് ആവാൻ പോവാന്നുള്ള ലക്ഷണമാണ്. അപ്പോൾ മഴക്കാലം കഴിഞ്ഞ് ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാട്ടാ. വെയിലുണ്ടെങ്കിലും പോലും രാത്രി ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ടാറിങ് സ്റ്റാർട്ടായിരിക്കണം. മഴക്കാലത്ത് അവിടെ ഇവിടെയൊക്കെ ചെറുങ്ങനെ ടാറിങ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഈ ഭാഗത്ത് എവിടെ നടന്നിട്ടില്ല ടാറിങ് മഴക്കാലത്ത്. വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെന്നറിയില്ല. തൃശ്ശൂർ ഭാഗ ജില്ലയിലൊന്നും അധികം കണ്ടിട്ടില്ല എവിടെ ടാറിങ് ചെയ്യണത്. കോൺക്രീറ്റ് ചെയ്യണ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ മഴക്കാലം കഴിഞ്ഞതിൻ്റെ ലക്ഷണമാണ് ഈ ടാറിങ്. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് സ്റ്റാർട്ടാവാനാണ് സാധ്യത. ഈ സ്ഥലം എവിടെ വെച്ചാൽ ചാവക്കാടിൻ്റെ തൊട്ട് മുന്നേട്ടാണ്. ചാവക്കാടൊക്കെ എത്തുന്നേക്കാൻ മുന്നെയാണ് ഈ ടാറിങ് നടക്കുന്നത്. പൊന്നാനി ഭാഗത്ത് നിന്ന് വരുമ്പോൾ ചാവക്കാട് എത്തുന്നേക്കാൻ മുന്നെയാണ് ഈ ടാറിങ് ആരംഭിച്ചിരിക്കുന്നത്. ഇനിയും എല്ലാ സ്ഥലത്തും ഇതുപോലെയൊക്കെ ടാറിങ് തുടങ്ങിയിട്ടുണ്ടാവും വിശ്വാസം. എന്തായാലും ഇറങ്ങിയിട്ടില്ല, മഴക്കാറ്റ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും വീഡിയോ എടുക്കരുത്, ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തെന്ന് മാത്രം. ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ വേറെ കാഴ്ചകളൊന്നും ഞാൻ കാണിക്കണില്ല. വേറെ പുതിയതായിട്ട് കാണിക്കാനൊന്നുമില്ല കേട്ടോ. ഈ ടാറിങ്ങിൻ്റെ തന്നെ കാണിക്കാനുള്ളൂ. അപ്പം ഇന്ന് ഫുള്ള് ചെറിയൊരു വീഡിയോ ടാറിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോസാണ്. അപ്പോൾ കണ്ടു നോക്കി നോക്കി കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, അല്ലെങ്കിൽ ഈ ഏരിയ ഉള്ളവരൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വണ്ടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ പറയുന്ന സമയത്തോണ്ടുള്ളിൽ തന്നെ ഒരു വണ്ടി കാലിയായി. അടുത്ത വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചനെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു മാക്സിമം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു വണ്ടി കാലിയാവട്ടെ. അത്ര ഫാസ്റ്റായിട്ടാണ് ടാറിങ് ചെയ്യുന്നത്. ഇതുപോലെയൊക്കെ ടാറിങ് ചെയ്യാൻ വലിയ സമയമൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ടാറിങ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണെന്ന് കണ്ടിട്ട്. ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് ടാറിങ്. ഈസിയായിട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുക. വേണമെങ്കിൽ ഒരു ദിവസം തന്നെ നല്ല സെറ്റപ്പാണ്. കിലോമീറ്ററോളം ടാറിങ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ കണ്ടില്ല, ചെറിയ സമയത്തിനുള്ളിലാണ് ഒരു വണ്ടി ഫുള്ള് കഴിഞ്ഞ് രണ്ടാമത്തെ വണ്ടി തട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന അന്ന് രാത്രി ഒക്കെ നല്ല രീതിയിൽ മഴ പെയ്താണ്. പക്ഷേ രാവിലേക്ക് ശേഷം നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലിൻ്റെ ചൂടുകൊണ്ട്, ടാറിൻ്റെ ചൂടുകൊണ്ട് ഈ സമയത്ത് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത ചൂട്. ഈ ടാറുമൊക്കെ ഒഴിക്കുന്ന സമയത്ത് സൗണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ, എന്നുള്ള തിളക്കണ സൗണ്ട്. ഇത്ര ചൂടത്ത് നിന്നിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേനൽക്കാലം വരുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പല വീഡിയോസിലും പറഞ്ഞിട്ട് വേനൽക്കാലത്തുള്ള ടാറിങ്ങിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ടാറിങ് ചെയ്ത സമയത്ത് റോഡൊക്കെ കാണാൻ വളരെ ഭംഗിയാട്ടാണ്. ആ സമയത്ത് ചെളിയൊന്നും ആവാത്തതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ് ഉണ്ടാവും. ഇവിടെ ഫുള്ളായി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് ഈ ഭാഗത്ത് ടാറിങ് ചെയ്യാനുള്ള കേട്ടാ. കണ്ടില്ലേ, ഇവിടെ ടാറിങ് ചെയ്യാനുള്ളതാണ്. റൈറ്റ് സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെയ്യും കേട്ടോ. അതിനുള്ള ലൈനും കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് അവിടുത്തെ കഴിഞ്ഞാൽ ഈ ഭാഗത്തും ചെയ്യും. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ദൂരം വരെ ഇവിടെ ഒരു മേൽപ്പാലം വരുന്നുണ്ട്. ചാവക്കാണ് മുന്നൊരു മേൽപ്പാലം ഉണ്ട് കേട്ടോ. അണ്ടർ പാസ് വരുന്നുണ്ട് ചെറിയത്. അതിനൊപ്പം നിർത്തും. പിന്നെ മണ്ണിട്ട ജോലിയാണ് ചെയ്യേണ്ടത്. മണ്ണിടുന്ന ജോലി എവിടും തുടങ്ങിയിട്ടില്ല കേട്ടോ. മണ്ണ് വന്നാൽ എടുക്കാൻ പെർമിഷൻ ആവണുള്ളൂ. ജിയോളജിയൊക്കെ ഈ സമയത്ത് മഴക്കാലത്ത് സ്റ്റോപ്പ് ചെയ്യാറ പതിവ്. അത് സ്റ്റാർട്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മണ്ണോട് എടുത്തു തുടങ്ങിയാലാണ് വർക്ക് സൂപ്പറായിട്ട് നടക്കട്ടോ. മണ്ണെങ്കിലും എടുക്കാനുള്ള പെർമിഷൻ ആവുമെന്ന് വിചാരിക്കുന്ന ഈ മാസമൊക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു.